ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോയിൽ വിൻഡോസ് 10 എങ്ങനെ വിൻഡോസ് 11 അപ്ഗ്രേഡ് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. സിസ്റ്റം പ്രോപ്പർട്ടീസിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് വിൻഡോസ് 10 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം സ്റ്റാർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യും. സ്റ്റാർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളതിൽ വിൻഡോസ് ഇൻസൈഡർ പ്രോഗ്രാം എന്ന് ടൈപ്പ് ചെയ്യും. വിൻഡോസ് ഇൻസൈഡർ പ്രോഗ്രാം എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് ചെല്ലും. അവിടെ നമ്മൾ നമ്മുടെ ലിങ്ക് ഡിവൈസ് കൊടുക്കണം. അതായത് നമ്മൾ വിൻഡോസ് ഇൻസൈഡർ പ്രോഗ്രാമിൻ്റെ അകത്ത് അംഗമാകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സിസ്റ്റമായിട്ട് ലിങ്ക് ചെയ്യുകയാണ്. ഇവിടെ ലിങ്ക് ഡിവൈസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ കമ്പ്യൂട്ടർ മൈക്രോസോഫ്റ്റുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ലിങ്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് രജിസ്റ്റേർഡ് ആവും. രജിസ്റ്റേർഡ് ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇതില് രജിസ്റ്റർ ചെയ്യുക. സൈൻ അപ്പ് കൊടുക്കുക, അഗ്രി കൊടുക്കുക, ഓക്കെ കൊടുക്കുക, ക്ലോസ് ചെയ്യുക. ഇനി നമുക്കിവിടെ ഒരു റിലീസ് വെർഷൻ കാണിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് വേണ്ട, നമുക്ക് ഡേ ചാനലാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഡേ ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ബാക്ക് പോവുകയാണ്. ഇനി നമ്മൾ വിൻഡോസ് അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യണം. വിൻഡോസ് അപ്ഡേറ്റിൽ കൊടുത്തിട്ട് ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് ക്ലിക്ക് ചെയ്യുക. ഇത് സാധാരണ കുറച്ച് ടൈം എടുക്കുന്നതാണ്. ഫസ്റ്റ് ടൈം വന്നില്ലെങ്കിൽ വീണ്ടും ഒരു തവണ ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും വരുന്നതാണ്. ഇവിടെ എനിക്ക് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അപ്ഡേറ്റ് നമ്മുടെ ഇവിടെ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ വിൻഡോസ് അപ്ഗ്രേഡ് ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഓൾറെഡി വിശദീകരിച്ചിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ലുക്ക് വ്യൂ വരുന്നത്, വിൻഡോസ് 11 അപ്ഗ്രേഡേഷൻ വ്യൂ. പിന്നെ കൂടാതെ ഫാൻ കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് റൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഗൈസ്, അപ്പോൾ നിങ്ങൾ അപ്ഗ്രേഡേഷൻ എങ്ങനെയാണെന്ന് കണ്ടല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള വേറെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം.